എവർക്കും വിനീത നമസ്കാരം. 2005 മുതൽക്കേ തന്നെ കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ ആഗോള ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി കേരളത്തിന്റെ മണ്ണിൽ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന്റെ തെളിവുകൾ പലവട്ടം പുറത്തുവിട്ടിട്ടും ഇതിനെതിരെ ശബ്ദിക്കാനോ പ്രതികരിക്കാനോ തയ്യാറാവാതിരുന്ന ഒരു പ്രധാന മതവിഭാഗമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇതിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ ബോധവാന്മാരായി ഇപ്പോ അതിനെതിരെ ചെറിയ ചെറിയ പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ മതത്തിന്റെ മേലാധികാരികൾ. കാരണം കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പായിട്ടുള്ള ഫാദർ ജോസഫ് കല്ലടിങ്ങാട്ട് അദ്ദേഹം ക്രിസ്ത്യൻ സമൂഹത്തിലെ യുവതി യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും കൃത്യമായിട്ട് നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു പരാമർശനം വിശ്വാസികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിരുന്നു. കാരണം ഇപ്പോഴെങ്കിലും ഈ ഒരു ലൗ ജിഹാദ് വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭീകരവാദികളുടെ ഈ ഒരു വിഷയത്തിൽ ഒരു ബോധോദയം ഈ ഒരു ബിഷപ്പിനുണ്ടായത് എന്തായാലും കേരളത്തിലെ സമൂഹം അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം നിരവധി വർഷങ്ങളായിട്ട് കേരളത്തിലെ ഹിന്ദു സംഘടനകൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടും യഥാർത്ഥത്തിലുള്ള പല തെളിവുകളും നൽകിയിട്ടും ഇതിനെതിരെ ഒരു അക്ഷരം പോലും ഇണ്ടാത്ത ഒരു സമൂഹമായിരുന്നു ക്രിസ്ത്യൻ സമൂഹം. അവസാനം ഇസ്ലാമിക ഭീകരവാദികൾ തങ്ങളുടെ കുടുംബങ്ങളുടെ അടിവേര് അറക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഇവിടുത്തെ സഭാ മേലധ്യക്ഷന്മാർ തയ്യാറായിട്ടുള്ളത്. ഇത്രയും നാളും ഇവിടുത്തെ ഹിന്ദു സമൂഹം മാത്രമാണ്, അല്ലെങ്കിൽ ഈ ലൗ ജിഹാദ് എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തെ ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അല്ലെങ്കിൽ ആയിരുന്നതുകൊണ്ട് അല്ല ഇത് അവരെ ബാധിക്കുന്ന വിഷയമാണല്ലോ, നമ്മൾ ഇതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതിന് മുന്നുണ്ടായിരുന്നത്. പക്ഷേ ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ISIS അടക്കമുള്ള സംഘടനകളുടെ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇറാഖിലും സിറിയയിലും പോയി അവരുടെ ആ ഭീകര സങ്കേതങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന സാഹചര്യം അതിന്റെ യഥാർത്ഥ വശങ്ങള് കേന്ദ്ര ഇന്റലിജൻസും NIA പുറത്തുവിട്ട സമയത്ത് അങ്ങനെ അന്നു മുതലാണ് ഈ പറയുന്ന മതവിഭാഗത്തിലെ മേലാളന്മാർക്ക് ഈ ലൗ ജിഹാദും അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ഒന്ന് ശബ്ദിക്കാനുള്ള ഒരു ആർജവുണ്ടായത്. കാരണം ഹിന്ദു സമൂഹത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു എന്നുള്ള നിലയിലേക്ക് അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയായിരുന്നു ഇത്രകാലം. ഇപ്പോൾ ഇന്നലെ ഈ ഒരു പ്രതികരണം ഈ ഒരു ബിഷപ്പ് നടത്തിയ സമയത്ത് ഉടൻ തന്നെ കേരളത്തിലെ ഒരു ഇസ്ലാമിക മതവിഭാഗത്തിലെ പ്രധാന അവരുടെ ഒരു ജാതി വിഭാഗമായിട്ടുള്ള സുന്നി സംഘടന SKSSF അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സത്താർ പന്തല്ലൂർ ഇതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് ഈ ബിഷപ്പിനെതിരെ എത്തിയിരുന്നു. കാരണം കേരളത്തിന്റെ മതേതരത്തെ തകർക്കുന്ന ഒരു വിഷയമാണ് ഇതിനെതിരെ എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്, ഇതിനെതിരെ തെളിവുകൾ വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു നാടകവും ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇന്നലെ തന്നെ അതിനെതിരെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾക്കറിയാം 2012 കേരളത്തിൽ ഇതിനെതിരെ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയായിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് അന്നത്തെ ജസ്റ്റിസ് ആയിരുന്ന KT ശങ്കരൻ അദ്ദേഹം കേരളത്തിൽ ഇതര മതവിഭാഗത്തിലെ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിഭാഗത്തിലെ ചെറുപ്പക്കാർ അതി ആസൂത്രിതമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് തങ്ങളുടെ മതത്തിലേക്ക് ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിന് കൃത്യമായിട്ടുള്ള മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു വിഷയം അദ്ദേഹം 2012 ഇത് പുറത്തുവിട്ടതാണ്. എന്നിട്ടും
ഇതിനെതിരെ യാതൊരുവിധ ശബ്ദവും ഉയർത്താതെ അല്ലെങ്കിൽ ഈ ഒരു ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു ആഗോള ഭീകരവാദ പ്രവർത്തനത്തിന്റെ ആസൂത്രിത ശ്രമങ്ങൾക്കെതിരെ ഒരു രീതിയിലും പ്രതികരിക്കാതെ ഒരു ഹിന്ദു സമാജത്തെ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് മാറി നിന്നുകൊണ്ട് ചിരിച്ചിരുന്ന ഒരു ആളുകളാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ഈ മേലധ്യക്ഷന്മാർ. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തങ്ങളുടെ കുടുംബങ്ങളുടെ വേരുകൾ അറക്കുന്നതിനായിട്ട് ആ അറക്കുന്ന നിലയിലേക്ക് ഇവിടുത്തെ ജിഹാദി പ്രവർത്തനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഇവർ തയ്യാറായത്. കാരണം ഭാരതത്തിൽ എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്കെതിരെയോ എന്തെങ്കിലും ഒരു ആക്രമണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണങ്ങളോ ഒരു മതപരിവർത്തനത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലാണെങ്കിലും, കാരണം ഹിന്ദു സമാജത്തെ മതപരിവർത്തനം നടത്തി അവരുടെ അവരുടെ സമൂഹത്തിൽ ആളുകളുടെ എണ്ണം കൂട്ടി കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം, അത് കൃത്യമായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ക്രിസ്ത്യൻ മിഷണറിമാര് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഹിന്ദു ചെറുപ്പക്കാർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെഴുകുതിരിയുമായിട്ട് മുന്നോട്ട് വരുന്ന ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം രണ്ടു വർഷം മുന്ന് നടന്ന തൊട്ട് ഭാരതത്തിന്റെ തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ അവിടെ ഒരു കുർബാന കൂടുന്ന സമയത്ത് ISISന്റെ ഭീകരവാദ പ്രവർത്തകർ അതിന്റെ ചാവേറുകൾ ബാഗ് നിറയെ സ്ഫോടകവസ്തുക്കളുമായിട്ട് ഈ കുർബാന നടത്തുന്ന പള്ളിയുടെ അകത്ത് കയറിയിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് വലിയൊരു നാശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഈ ജനങ്ങളെ മുഴുവനും ഒരു ഭീതിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു സാഹചര്യം നമ്മളേവരും കണ്ടതാണ്. പക്ഷെ ആ സമയത്തും 270 ആളുകൾ ആ ഒരു സ്ഫോടനത്തിൽ മരിച്ചത് മുഴുവൻ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകളായിരുന്നു. പക്ഷെ ഇതിനെതിരെയൊന്നും ഒരു രീതിയിലും ശബ്ദിക്കാതെ ഈ ഭീകരവാദികൾക്കെതിരെ മൗനം നടിച്ചിരുന്ന ഇവിടുത്തെ ഈ പറയുന്ന ക്രൈസ്തവ മേലധ്യക്ഷന്മാര് ഇപ്പോഴിതാ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ലൗ ജിഹാദ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ മതം മാറ്റുന്നു, മയക്കുമരുന്നിനടിമകളാക്കുന്നു, പല രീതിയിൽ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിലെ ഇവിടെ കേരളത്തിലെ ഹിന്ദു സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞ വിഷയങ്ങളാണ് യാഥാർത്ഥ്യമെന്ന് പൊതുസമൂഹം ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്കി ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് നിലകൊള്ളണമെന്ന് ഇവിടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കാരണം നിരവധി ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ഇപ്പോൾ തന്നെ ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ISIS ആണെങ്കിലും ലക്ഷർ ഇ തോബി ആണെങ്കിലും അല്ലുമയാണെങ്കിലും നിരവധി സംഘടനകൾ, ഇന്ത്യൻ മുജാഹിദീൻ ആണെങ്കിലും പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്നത് ഈ കേരളമാണ്. ഈ കേരളത്തിലെ ഈ ചെറിയൊരു പ്രദേശങ്ങളിൽ, ഈ ഒരു ചെറിയൊരു പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു ഭീകര സംവിധാനം ഈ ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇവരുണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ പ്രധാന ഭാഗമാണ് ഈ ലൗ ജിഹാദ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീലങ്കയിൽ സ്ഫോടനം നടക്കുമ്പോൾ അതിന് തൊട്ടു മുന്നത്തെ സമയങ്ങളിൽ ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് പോയിരുന്നത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എല്ലാം പോയിരുന്നത് ശ്രീലങ്ക വഴിയായിരുന്നു എന്നുള്ളതാണ് NIA നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനിയെങ്കിലും ഈ ലൗ ജിഹാദ് പോലെയുള്ള ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ തങ്ങളുടെ മതത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ മതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയോടുകൂടിയിട്ട് ഈ ഒരു ലൗ ജിഹാദിനെ എതിർക്കാമെന്നുള്ള ഒരു ചിന്താഗതി ഒന്നും നമ്മൾക്കില്ല. പക്ഷേ ഇനിയെങ്കിലും മനസ്സിലാക്കാം, ഇതിനെതിരെ ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ, ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബിഷപ്പ് ഇന്നലെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്നറിയാമെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് അവരുടെ താഴെത്തട്ടിലുള്ള ആളുകളിലേക്കും കൃത്യമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയാൽ
ഇനിയുള്ള ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കും അല്ലെങ്കിൽ ഈ ഒരു മതപരിവർത്തന അല്ലെങ്കിൽ ഒരു മതമാറ്റ പ്രവർത്തനമായിട്ടുള്ള ലൗ ജിഹാദിന്റെ ആ ഒരു കെണിയിൽ വീഴാതെ ഇവിടുത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ രക്ഷപ്പെടും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മൾക്കുള്ളത്. ഇനിയെങ്കിലും ഈ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിച്ച് ഈ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ഒരു വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കുന്നതിനായിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നാണ് ഇവിടെ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോഴെങ്കിലും ഇതിനെതിരെ ഒരു ബോധോദയം ഈ പള്ളിയിൽ അച്ഛന്മാർക്കുണ്ടായത് നിങ്ങളുടെ സമൂഹത്തിന്റെ തന്നെ ഒരു ഭാഗ്യമാണ് എന്നുള്ളത് പറ്റി മാത്രമേ ഇവിടെ അവതരിപ്പിക്കാനുള്ളൂ. ഏവർക്കും വിനീത നമസ്കാരം.